ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഐഎച്ച്ആർബിയിലെ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനം വ്യാപകമായി ധർണാ സമരത്തിൽ. ധർണാ സമരത്തിന്റെ ഭാഗമായി വടകര മോഡൽ പോളിടെക്നിക് യൂണിറ്റ് പ്രിൻസിപ്പൽ ഓഫീസിന്റെ സമീപം ധർണ നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള ഗ്രാൻഡിനേഡ് സ്ഥാപനമായ ഐഎച്ച്ആർബി സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാർ ഗ്രാൻഡ് വെട്ടിക്കുറച്ചതാണ് കാരണം. സർക്കാർ നിശ്ചയിച്ച നാമമാത്രമായ ഫീസ് മാത്രമാണ് സ്ഥാപനങ്ങളിൽ ഈടാക്കുന്നത്. മറ്റ് സ്വാശ്രയ കോളേജുകൾ ഈടാക്കുന്നതിന്റെ നാലിലൊന്നു മാത്രം. അതിനാൽ സർക്കാർ ഗ്രാന്റ് ഇല്ലാതെ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. വരുമാനം കുറയുന്നതിനാൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് പതിവായി. ഡിസംബറിലെ ശമ്പളം ഇനിയും കിട്ടിയിട്ടില്ല. കോവിഡ് കാലത്ത് പിടിച്ചുവെച്ച ശമ്പളവും തിരിച്ചു കിട്ടിയില്ല. ശമ്പള പരിഷ്കരണവും സ്ഥാപനത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഒഴിവു നിയമനങ്ങളും നടത്തിയിട്ടില്ല. നിയമന പ്രകാരം ലഭിക്കേണ്ട സി പി എഫിലേക്കുള്ള തൊഴിലുടമ വിഹിതവും നിരവധി മാസങ്ങളായി മുടങ്ങിയിരിക്കുന്നു. ധർണയിൽ യൂണിറ്റ് സെക്രട്ടറി കെ സതീശൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് കെ പി പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. എൻ ജി ഒ യൂണിയൻ വടകര ഏരിയ സെക്രട്ടറി ഹണീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഐഎച്ച്ആർഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സ്ഥാപനങ്ങളും, അപ്പൊ ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരുന്നു സാധാരണക്കാരൻ്റെ മക്കൾക്ക്. അല്ലെങ്കിൽ ആ രീതിയിൽ താഴേക്കടയിലുള്ള സമൂഹത്തിൽ, താഴേക്കടയിലുള്ള ആ സ്ഥാപനങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പോളിടെക്നിക്കുകളും അതുപോലെയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളും സർക്കാർ ഇടോടുകൂടി പ്രവർത്തിച്ച് വരുന്ന കോളേജിലൊക്കെ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു സമൂഹത്തിലെ ഏറ്റവും താഴെയിലുള്ള നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഒരു ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട സംവിധാനമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനം ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടുന്നതിനും കുട്ടികളുടെ ബാഹുല്യവും ഒക്കെ കാരണം കൊണ്ട് മുന്നോട്ട് പോയത്. എന്നാൽ നമ്മൾ സിവിൽ സർവീസിൻ്റെ പൊതുവെയുള്ള കാര്യം കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമര രീതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി നോക്കണം, നമ്മൾ ഓരോരുത്തരും തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒത്തുകൂടുക എന്നതിലുപരി നമ്മുടെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച്, ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, ഭാവിയിൽ എന്ത് സംഭവിക്കും, നമ്മുടെ മേഖലയ്ക്ക് എന്ത് സംഭവിക്കും എന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യൂണിയൻ കോഴിക്കോട് മേഖലാ കൺവീനർ ബൈജു ഇ എൻ, സുനിൽകുമാർ സി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശ്രീജിത്ത് എം പി നന്ദിയും പ്രകാശിച്ചു.